ഇഷ്ടപ്പെട്ടത് നമ്മൾ പോകുമ്പോൾ സിംഗപ്പൂരിലേക്കാണ്. പ്രകൃതിയിലെ നഗരം എന്നറിയപ്പെടുന്ന സിംഗപ്പൂര് ഈ എക്സ്പോ 2020 അവരുടെ പവലിയൻ ഒരുക്കിയിരിക്കുന്നത് തന്നെ എല്ലാവരുടെയും എന്താ നമുക്ക് കണ്ണിന് തന്നെ കുളിർമയാകുന്ന തരത്തിൽ നല്ല പച്ചപ്പോടെ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലുള്ള ഒരു പവലിയൻ തന്നെയാണ് എക്സ്പോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാര്യം ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഓരോ പവലിയൻ വെച്ച് നോക്കുവാണെങ്കിലും ഇതൊരു പ്രത്യേക കാഴ്ചയാണ്. ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കുന്ന നോക്കുക തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ ഒരു കാടിൻ്റെ അടുത്താണെന്നോ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പോയിലാണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നാത്തക്ക രീതിയിലാണ് അവർ ഈ പവലിയൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ക്യൂ നിൽക്കുന്ന കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും എക്സ്പോയിൽ വരുമ്പോൾ ഇത്രയൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് കേട്ടോ. പക്ഷേ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഇവിടെ എക്സ്പോ 2020 ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പവലിയൻ ഏതാണെന്നും എത്ര മണിക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് കാണിച്ചതിന് ശേഷം നമുക്കത് ഡയറക്റ്റ് എൻട്രി ഉണ്ട്. അങ്ങനെ കയറി പോകുന്നവരുണ്ട്. ഞാനതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ ക്യൂ നിൽക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമ്മൾ നമ്മുടെ നാടിനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ചീവീടിൻ്റെ സൗണ്ടും എന്താ രസം അറിയാമോ. ഇപ്പം ഇവിടെ നമ്മൾ കേരളത്തിലെത്തിയ പോലെയാണ്. അടുത്തൊരു വീഡിയോ നമ്മൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നഗര മീൻസ് ഒരു സിറ്റിയിൽ ഒരു രാജ്യത്ത് അവരെ ഇനി ഫ്യൂച്ചറിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ അത് പ്രകൃതിയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നെ അതായത് പ്രകൃതിക്ക് ദോഷമൊന്നും ചെയ്യാത്ത രീതിയിൽ അവരെങ്ങനെയാണ് ഫ്യൂച്ചർ അവരുടെ ഫ്യൂച്ചർ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അവരിതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പ്രകൃതിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പ്രകൃതിയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്യൂച്ചറാണ് അവർ കാണുന്നത്. പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു പവലിയൻ അതായത് ഈ ഒരു സിംഗപ്പൂർ പവലിയൻ 9 മീറ്റർ പൊക്കത്തിലുള്ള ഒരു കോണിൻ്റെ ഷേപ്പിൽ ഏതാണ്ട് സിംഗപ്പൂരിലെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പല ആവാസ വ്യവസ്ഥയിലുള്ള ചെടികൾ കൊണ്ടുവന്നിട്ട് 170 പരം എന്നാണ് അവർ പറയുന്നത്. 170 പരം ചെടികൾ കൊണ്ടുവന്നിട്ടാണ് ഈ എക്സ്പോയിലെ ഈ അവരുടെ പവലിയൻ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 9 അടി പൊക്കത്തിൽ ഇതേപോലെ 3 കോണുകളാണ് ഈ ഒരു പവലിയനിൽ അവർ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ നടക്കുന്നുണ്ടല്ലോ, ഈ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഇവർ ചെയ്തിരിക്കുന്ന ഈ പവലിയനിൽ 9 അടി പൊക്കമുള്ള 3 കോണുകളാണ് ഇതിനകത്തുള്ളത്. കോൺ ഷേപ്പിൽ ഈ കോൺ ഷേപ്പിനെ കുറുകെയാണ് നമുക്ക് ഈ ഓരോ ബ്രിഡ്ജ് കിട്ടിയിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇത് കണ്ട് എന്ത് രസമാണെന്നൊക്കെ. ഇത് ഓർക്കിഡ് ആണെന്ന് തോന്നുന്നു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൈഡിൽ അതേപോലെ ചെടികളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിക്ക് ഈ ഒരു നമ്മളീ നടക്കുന്ന ഒരു ബ്രിഡ്ജ് നടക്കുന്നതെന്ന് വെച്ചാൽ 3 കോണുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ ഇവരുടെ ഒരു ബൊട്ടാണിക്കൽ ലബോറട്ടറിയിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണ് കാഴ്ചകളെന്ന് നോക്കട്ടെ. ഈ ഒരു ഇതിൽ ഈ ഒരു ബൊട്ടാണിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞ ഈ ഒരു സ്പേസിലുള്ളതെന്ന് വെച്ചാൽ ഓർക്കിഡാണ് അതിനകത്തുള്ള ആ ഒരു ഇതില്ലേ ആ ഒരു ബൗളിനകത്തിരിക്കുന്നത് ഓർക്കിഡാണ്. പിന്നെ അങ്ങനെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഓരോ സൈഡിൽ 4 എണ്ണം വീതം ഇതിനകത്തുണ്ട്. ഓർക്കിഡാണ് അതിനകത്ത് അവർ മെയിനായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ. എന്ത് സംഭവമാണെങ്കിലും നല്ല കളർഫുള്ളായിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് കേട്ടോ. അത് നല്ലൊരു ഡാർക്ക് റൂം പോലെ മാത്രമേ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും നടക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തോ ഇവിടെ വന്നപ്പോൾ കേരളത്തിൽ സത്യമാണ് കേരളത്തിൽ വന്ന ഒരു പ്രതീതിയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഇവിടെ നല്ല ചീവീടിൻ്റെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നാട്ടിലെത്തിയ പോലെ തന്നെ ഉണ്ട്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി താഴേക്ക് തിരിച്ചിറങ്ങണം.
പനി താഴേക്കുള്ള കാഴ്ചകൾ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ലൊരു കളർഫുള്ളും പച്ചപ്പൊക്കെയുള്ള പച്ചപ്പും ഹരിതാഫയും ഒക്കെ കാണണമെങ്കിൽ നേരെ സിംഗപ്പൂരിലേക്ക് വരും എന്ന് പറയുന്ന പോലെ സിംഗപ്പൂർ പവലിയൻ ആ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിംഗപ്പൂർ പവലിയൻ്റെ കാഴ്ചകളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ അനുപ്ഷാദി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്.